നമസ്കാരം. മാധ്യമങ്ങളോടാണ്, മാധ്യമപ്രവർത്തകരോടാണ് അടുപ്പിച്ചടുപ്പിച്ചുണ്ടായ രണ്ട് വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്ന ചെറിയൊരു പിഴവ്, അത് ചില മേഖലകൾക്കുണ്ടാക്കിയ കോട്ടം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം രാജ്യമൊട്ടാകെ ചർച്ച ചെയ്തൊരു വിഷയമാണ് പാലക്കാട് ജില്ലയിലെ തിരുവിഴാംകുന്നിലെ വെള്ളിയാറിലുണ്ടായ ഗർഭിണിയായ ആനയുടെ അതിദാരുണമായ മരണം സംബന്ധിച്ച വാർത്ത. ആ വാർത്തയിൽ ആദ്യഘട്ടത്തിൽ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ്. ഇത്തരത്തിൽ മലപ്പുറം ജില്ലയുടെ ഭാഗമായ തിരുവിഴാംകുന്നിലാണ് സംഭവമുണ്ടായത്, ആന ചരിഞ്ഞത് എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഒരു പക്ഷേ ആ വാർത്തയാണ് ഇന്നലത്തെ ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാർത്ത ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ ആ വാർത്തയിൽ പാലക്കാട് ജില്ലയുടെ ഭാഗമായതിനെ മലപ്പുറം ജില്ലയുടെ ഭാഗമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിലുണ്ടായ ആ പിഴവ് കാരണം ഒരു ജില്ലയ്ക്കുണ്ടായ ദുരനുഭവം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ പ്രശ്ന നിമിത്തം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല ആ വിവാദങ്ങൾ. ഒരു ജില്ലയെ മാത്രം ചൂണ്ടിയുള്ള ആക്ഷേപ ശരങ്ങൾ ചുരിയുകയാണ്. വർഗീയപരമായ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് പോലും അത് മാറ്റാൻ പലരും തയ്യാറാകുന്നില്ല. കാര്യം ഒരു വിഭാഗത്തിനെ അടിക്കാൻ കിട്ടിയൊരു വടിയാണ്, അതുപയോഗിച്ച് അതിശക്തമായി തെറ്റിദ്ധാരണ പരത്തി അടിക്കുകയാണ്. അവർക്ക് ആ വിഷയത്തിൽ കൃത്യമായിട്ട് പ്രതികരണങ്ങൾ നടത്താൻ പോലും കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം. ഈ നാട്ടിൽ തന്നെ താമസിക്കുന്ന കുറേയേറെ പേരുണ്ട് ഈ നാട് മോശമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ. ആ വിഭാഗക്കാർക്ക് ഇത് ഏറ്റെടുത്തങ്ങ് ആഘോഷിക്കുകയാണ്. മലപ്പുറം ജില്ലയോട് എന്താ അയിത്തമെന്നാണ് ചോദ്യം. മലപ്പുറം ജില്ലയോട് ആർക്കും അയിത്തമൊന്നുമില്ല. പക്ഷേ മലപ്പുറം ജില്ലയെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പറ്റിയൊരു തെറ്റുകൊണ്ട് ഇങ്ങനെ ക്രൂശിക്കപ്പെടുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴുള്ള അഗ്രസീവ്നെസ് നല്ലതാണ്, പക്ഷേ എടുത്തുചാട്ടം വളരെ നല്ലതല്ല. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് വൈകിയായിരുന്നാലും കാര്യങ്ങൾ അതേപടി റിപ്പോർട്ട് ചെയ്യുന്നത് മര്യാദ. നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ഒരു ചെറിയ പിഴവ് ഇത്തരത്തിൽ ഒരു ജനവിഭാഗത്തെ മുഴുവൻ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് കൃത്യമായി ബോധവാന്മാരായിരിക്കണം. കാരണം മാധ്യമങ്ങളിലൂടെ പുറത്തു പോകുന്നത് ഒരേ സമയം കാണുന്നവർ ചിലപ്പോൾ ഇത് മാറ്റിക്കൊടുക്കുന്നത് ചിലപ്പോൾ കണ്ടെന്ന് വരില്ല, അവർ വിശ്വസിക്കുകയാണ്. അവരതിൻ്റെ ഡെവലപ്മെൻറ്റ് സൈറ്റിൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകൾ വിശ്വസിച്ച് പോകുമ്പോൾ യാഥാർത്ഥ്യം എന്താണ്, പിഴവെന്താണെന്ന് തിരിച്ചറിയാൻ ഒരു പക്ഷേ പ്രേക്ഷകനും ആശയക്കുഴപ്പമുണ്ടാകും. ഇന്ന് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം ലോകത്താകമാനം ഞെട്ടലോടെ കേട്ടൊരു വാർത്തയാണ് ഭർത്താവും അഞ്ചു പേരും ചേർന്ന് മദ്യം കുടിപ്പിച്ചൊരു സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കഥ. ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ വാർത്ത കണിയാപുരത്തിന് സമീപം എന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കണിയാപുരത്തിന് സമീപം എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തു. ബാക്കിയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അത് ഏറ്റെടുക്കുകയും ചെയ്തു. കണിയാപുരത്തിന് സമീപമുള്ള പ്രദേശത്താണ് ഇത്തരം അതിദാരുണമായ സംഭവം ഉണ്ടായെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പരക്കെ പരന്നു. കണിയാപുരം എന്ന പേര് പ്രശസ്തി ആർജിച്ചു. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു? ഈ സംഭവം നടക്കുമ്പോൾ ഇതിന് കണിയാപുരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണിയാപുരം എന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ദേശീയപാത വഴി യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എന്നാൽ ഇന്ന് നടന്ന സംഭവം കണിയാപുരവുമായിട്ട് കിലോമീറ്ററുകളുടെ ദൂരമുണ്ട്. ആദ്യം അവിടെ എത്തിയ റിപ്പോർട്ടർ ഒരുപക്ഷെ പിശകിൻ്റെ പേരിൽ സംഭവിച്ച തെറ്റ് പിന്നാലെ പോയവരെല്ലാം ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഇത് എല്ലാവരുടെയും മനസ്സിൽ തെറ്റിദ്ധാരണയായി ചെന്നെത്തിപ്പെട്ടത്. ഇന്നലെ നടന്ന ഈ അതിക്രൂരമായ സംഭവം നടക്കുന്നത് കണിയാപുരം എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 7 കിലോമീറ്ററെങ്കിലും അപ്പുറമുള്ള കഠിനംകുളം എന്ന പ്രദേശത്ത് വെച്ചാണ്. കഠിനംകുളം എന്ന സ്ഥലം അത്യാവശ്യം തീരദേശ ഏരിയയാണ്, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ്. കൂടാതെ പെരുമാതുറ ഉൾപ്പെടെയുള്ള സമീപ പ്രദേശത്തെ കൂടുതൽ അറിയാവുന്ന സ്ഥലങ്ങളാണ്. ഈ പ്രദേശങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് കണിയാപുരം എന്ന പ്രദേശത്തേക്ക് ഇത് ചാരി വയ്ക്കുന്നത്. പക്ഷേ അതുകൊണ്ടുണ്ടായ ഒരു വലിയ പ്രശ്നമുണ്ട്. കണിയാപുരം എന്ന പ്രദേശം ഇത്തരത്തിൽ കുപ്രസിദ്ധി ആർജിക്കുകയാണ്. അത്തരത്തിലൊരു കുപ്രസിദ്ധി ഒരു നാടും ആഗ്രഹിക്കുന്ന കാര്യമല്ല. അത് നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കേസും അതുമായി ബന്ധപ്പെട്ട ആർക്കും കണിയാപുരമോ ആ പ്രദേശവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവൻ പോലീസ് സ്റ്റേഷൻ അടക്കം, പോലീസ് സ്റ്റേഷൻ പോലും കഠിനംകുളം പോലീസ് സ്റ്റേഷനാണ്. കണിയാപുരം എന്ന സ്ഥലം ഉൾപ്പെടുന്നത് മംഗലാപുരം പോലീസ് സ്റ്റേഷന് കീഴിലാണ്. മറ്റൊരു ഭാഗം അതിൻ്റേത് കഴക്കുട്ടം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. കുറച്ച് ഭാഗം പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇത്തരത്തിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥലത്തെ നിങ്ങൾ ബലിയാടാക്കിയത്. വളരെ തെറ്റാണത്. അക്കാര്യത്തിൽ ഒരു മുൻ ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ കാര്യം പറയുന്നതിൽ എനിക്ക് യാതൊരു മോശക്കേടുമില്ല. ഒപ്പം സഹപ്രവർത്തകരാണ് പലരും, തിരിച്ചറിയാം. പക്ഷേ എന്നാൽ കൂടിയും ഈ വിഷയം ഇനി ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഈ പ്രശ്നം നടന്നത് കഠിനംകുളത്തിന് സമീപമുള്ള മരിയനാട്, പുതുക്കുറിച്ചി എന്നീ പ്രദേശങ്ങൾക്ക് നടുവിലാണ് ഈ ബാബു സെബാസ്റ്റ്യൻ എന്ന ആളുടെ വീട്.
ഈ വീട്ടിൽ വെച്ചാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇയാളുടെ വീടിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ വെച്ചാണ് ഈ പെൺകുട്ടി അതിദാരുണമായി ബലാത്സംഗത്തിന് ഇരയാകുന്നത്. ഈ സ്ഥലപരിധി കടിനംകുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് വരുന്നത്. ഈ പെൺകുട്ടി താമസിക്കുന്നത് കടിനംകുളം പ്രദേശത്താണ്. അതും കടിനംകുളം പഞ്ചായത്തിന്റെ കീഴിലാണ് വരുന്നത്. ഈ ഇരയായ പെൺകുട്ടിയുടെ ഭർത്താവായ അൻസിൽ എന്ന വ്യക്തി താമസിക്കുന്നത് പോത്തംകോടാണ്. അപ്പോൾ എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കണിയാപുരം എന്ന പ്രദേശം നിരപരാധികളാണ്. അതായത് കണിയാപുരം എന്ന പ്രദേശം ഇത്തരമൊരു മോശം വാർത്തയുടെ പാപം പേറേണ്ടവരുമല്ല. പിന്നെ അത് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതികരണം ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ നാട്ടുകാരെല്ലാം ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഇത് കണിയാപുരത്തല്ല കണിയാപുരത്തല്ല എന്ന് ആവർത്തിച്ച് പറയുന്നത്. കുറേ ഏറെ പേർ തിരുത്തിയിട്ടുണ്ട്, കുറേ ഏറെ പേർ ഇനിയും തിരുത്താനുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും മുമ്പ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക. പലരും പരിചിതമല്ലാത്ത പ്രദേശത്തായിരിക്കും ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ എത്തുക എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ചിലപ്പോൾ ആദ്യം എത്തുന്ന ആൾക്ക് ഒരു പിഴവ് പറ്റിയെങ്കിൽ പിന്നാലെ എത്തുന്ന ആൾക്ക് അത് പറ്റാൻ പാടില്ല എന്നുള്ള ഒരു മാതൃക കാട്ടേണ്ടതുണ്ട്. കാര്യം അഗ്രസീവായിട്ട് എന്താണോ പെട്ടെന്ന് അറിയുന്നത് അത് കൊടുക്കുന്നതല്ല മാധ്യമപ്രവർത്തനമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. കാര്യം ഇത്തരം തെറ്റിദ്ധാരണകൾ ഈ സമൂഹത്തിനുണ്ടാക്കുന്ന അനുരണനങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. മാധ്യമപ്രവർത്തകർ എന്നാൽ ഈ സമൂഹത്തിൻ്റെ ജീവനാടികൾ തന്നെയാണ്. പക്ഷേ ചില തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ സമൂഹത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ബോധവാന്മാരായിരിക്കണം. ഈ വിഷയത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ തെറ്റ് സംഭവിച്ചവർ അത് തിരുത്തപ്പെടണം, അല്ലെങ്കിൽ അത് ചില സമൂഹത്തെ കോർണർ ചെയ്യപ്പെടുന്നതിന് വഴിവെക്കുന്നുണ്ട് എന്ന് ഇന്നത്തെ വിഷയത്തിലും ഞാൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ മറുപടിയിലൂടെ വ്യക്തമാകുന്നുണ്ട്. അതിനാൽ ഇത്തരം പിഴവുകൾ തിരുത്തി കൃത്യതയോടുകൂടി വാർത്ത കൊടുക്കേണ്ട കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്.